നമ്മുടെ ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹമെന്നാണ് ചന്ദ്രൻ അറിയപ്പെടുന്നത്. ചന്ദ്രനെക്കുറിച്ചുള്ള ഓരോ അറിവുകളും മനുഷ്യന് കൗതുകമാണ്. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ചന്ദ്ര ഗവേഷണ മത്സരങ്ങൾ ഇതിന് ഉദാഹരണവുമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളിലെ ചരിത്രമായി ചന്ദ്രയാന്റെ വിജയവും നാം കണ്ടു. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഏറ്റവും നിർണായകമാണ് ഇത്തരത്തിലുള്ള ഓരോ ചന്ദ്ര ദൗത്യങ്ങളും. എന്നാൽ ചന്ദ്രന്റെ പ്രായം എത്രയാണെന്ന് അറിയാമോ? ഇത് സംബന്ധിച്ച ഒരു പുതിയ പഠനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന് നിലവിൽ കരുതുന്നതിനേക്കാൾ പ്രായമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. 1972 അപ്പോളോ 17 ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ചാന്ദ്രശിലകൾ പഠിച്ച ശേഷമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ചിക്കാഗോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. ചന്ദ്രന്റെ പ്രായം 4.46 ബില്യൺ, അതായത് 446 കോടി വർഷം എന്നാണ് പുതിയ കണ്ടെത്തൽ. നിലവിൽ വിശ്വസിക്കുന്നതിനേക്കാൾ 4 കോടി വർഷം കൂടി പഴക്കമുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സൗരയൂഥം രൂപീകൃതമായി ഏകദേശം 60 ദശലക്ഷം വർഷത്തിന് ശേഷമാണ് ചന്ദ്രൻ ഉണ്ടായതെന്നാണ് പുതിയ നിഗമനം. സൗരയൂഥത്തിന് ശേഷം ഏകദേശം 108 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രന്റെ രൂപീകരണം എന്നായിരുന്നു നേരത്തെ ധരിച്ചിരുന്നത്. ചന്ദ്രനെയും ഭൂമിയുടെയും ചരിത്രവും സ്വാധീനവും മനസ്സിലാക്കാൻ കൃത്യമായ പ്രായം അറിയുന്നത് സഹായിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ചന്ദ്രനില്ലെങ്കിൽ ഭൂമിയിലെ ജീവൻ വ്യത്യസ്തമായി കാണപ്പെടുമെന്നും നമ്മുടെ പ്രകൃതി വ്യവസ്ഥയുടെ ഭാഗമാണ് ചന്ദ്രനെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ചന്ദ്രന്റെ പ്രായം കൃത്യമായി മനസ്സിലാക്കുന്നത് വലിയ നേട്ടമാണെന്നും സർവകലാശാലയിലെ പഠനത്തിന് നേതൃത്വം വഹിച്ചവരിൽ ഒരാളായ പ്രൊഫസർ ഫിലിപ്പ് ഹെക്ക് പറഞ്ഞു. ചൊവ്വയുടെ വലുപ്പമുള്ള വസ്തുവുമായി ഭൂമി കൂട്ടിയിടിച്ചതിന്റെ ഫലമായാണ് ചന്ദ്രൻ ഉണ്ടായതെന്നാണ് ശാസ്ത്രവാദം. എന്നാൽ കൂട്ടിയിടിയുടെ കൃത്യമായ സമയവും ചന്ദ്രന്റെ രൂപീകരണവും ഇന്നും ശാസ്ത്രലോകത്തിന്റെ അന്വേഷണ പരിധിക്കുള്ളിലാണ്. 1972 ശേഖരിച്ച ചന്ദ്രന്റെ സാമ്പിളുകളിൽ കണ്ടെത്തിയ സിർക്കോൺ എന്ന ധാതുവിനെ കുറിച്ച് ശാസ്ത്രജ്ഞർ പഠിച്ചു. ചന്ദ്രന്റെ ആദ്യകാലത്തെ ഉരുകിയ ഘട്ടത്തിൽ രൂപം കൊണ്ട സിർക്കോൺ പരലുകൾ ചന്ദ്രന്റെ സൃഷ്ടിക്ക് ശേഷം ഉണ്ടായി വന്ന ആദ്യ ഖരവസ്തുക്കളിൽ ഒന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചന്ദ്രനിലെ പാറകളുടെ കഷ്ണത്തിനുള്ളിലെ ആറ്റങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തു. ഇലക്ട്രോഡുകളുടെ ഒരു ഫോക്കസ്ഡ് ബീം ഉപയോഗിച്ചാണ് പ്രായനിർണയ പരീക്ഷണം നടത്തിയതെന്ന് UKയിലെ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരായ ജനിക ഗ്രേഗർ പറഞ്ഞു. ആറ്റങ്ങളിലെ ലേസർ ഉപയോഗിച്ച് നീരാവിയാക്കി തുടർന്ന് അവ എത്ര വേഗത്തിൽ നീങ്ങുന്നു, എത്ര ഭാരമുള്ളതാണ് എന്നത് മനസ്സിലാക്കാനായി. അടങ്ങിയിരിക്കുന്ന യുറേനിയത്തിന്റെയും ലെഡ് ആറ്റങ്ങളുടെയും അളവ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ സാമ്പിളിന്റെ പ്രായം നിർണ്ണയിക്കുകയും ചെയ്യുകയായിരുന്നു. ചിന്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ എന്നിവയുടെ പതനം മൂലമുണ്ടായ ഗർത്തങ്ങളാൽ നിറഞ്ഞതാണ് ചന്ദ്രോപരിതലം. ഒരു ദൂരദർശിനി വഴി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ 1 കിലോമീറ്ററെങ്കിലും വ്യാസമുള്ള 30,000-ലധികം ഗർത്തങ്ങൾ ചന്ദ്രനിൽ കാണാവുന്നതാണ്. എന്നാൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്നും കുറച്ചുകൂടി അടുത്തു കാണാവുന്ന ദൃശ്യത്തിൽ കുറെ കൂടി അധികം ചെറിയ ഗർത്തങ്ങളും ദൃശ്യമാണ്. ഇവയിൽ പലതും 100 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളവയാണ്. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതും അവിടുത്തെ ഭൗതികഘടനയുടെ പ്രത്യേകതയും നിമിത്തമാണ് ഇവ കാലങ്ങളായി യാതൊരു മാറ്റവും കൂടാതെ നിലകൊള്ളുന്നതും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.